ിയർ മോഹനൻപിള്ള സൈന്യത്തിന്റെ ആവറേജ് വയസ്സ് കുറയ്ക്കുന്നതിന് വേണ്ടി കൂടുതൽ യുവത്വം സൈന്യത്തിന് പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നീക്കം ഈ ഇരുപത്തിരണ്ടാമത്തെയോ ഇരുപത്തിമൂന്നാമത്തെയോ വയസ്സിൽ പിരിയേണ്ടി വരുന്ന ആളുകൾക്ക് വേറെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും എന്ന് ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ പറയുന്നു സൈന്യം അങ്ങനെ ഇപ്പോൾ ആവറേജ് ഏജ് മുപ്പത്തിരണ്ട് ഉള്ളത് ആവുന്നത് ഗുണപരമായിട്ട് മാറുമോ എന്താണ് അതിൽ താങ്കൾക്ക് തോന്നുന്നത് അഭിലാഷേ ആദ്യമായിട്ട് എനിക്ക് ബി ഗോപാലകൃഷ്ണനോട് വളരെയധികം നന്ദിയുണ്ട് കാരണം അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചു യാഥാർത്ഥ്യത്തിൻ്റെ മുന്നിൽ എപ്പോഴും തുറന്നു പറയുന്ന ഒരാളാണ് സൈനിക ഉദ്യോഗസ്ഥനെന്നുള്ളത് യാഥാർത്ഥ്യം കറക്റ്റാണ് അദ്ദേഹം അത് ഓർമ്മ ഓർമ്മപ്പെടുത്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നെപ്പോലെ തന്നെ ഒട്ടനവധി ആൾക്കാരുണ്ടായിരുന്നു കാരണം നരേന്ദ്രമോദി അധികാരത്തിലെത്തുമ്പോൾ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസിൻ്റെ കണ്ടീഷൻ പരിതാപകരമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അന്നത്തെ മോദി സർക്കാർ എടുത്ത തീരുമാനം നല്ല തീരുമാനം നല്ലതാണെന്ന് പറയാനും അഴുക്ക് തീരുമാനം അല്ലെങ്കിൽ കുഴപ്പമുള്ള തീരുമാനം കുഴപ്പമുള്ളതാണെന്ന് പറയുവാനും ആരുടെയും മുന്നിൽ മടി കാണിക്കുന്ന ആളല്ല ആത്മാഭിമാനമുള്ള സൈനിക ഓഫീസർമാർ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അതിന് ഗോപാലകൃഷ്ണനോട് എനിക്ക് അങ്ങേയറ്റം നന്ദിയുണ്ട് ഇനിയും കാര്യ കാര്യത്തിലോട്ട് വരാം എന്തുകൊണ്ടെന്തങ്ങനെ പറഞ്ഞു കാര്യം എ കെ ആന്റണി ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്താണ് ഈ സൈന്യത്തിൽ ഒരു പർച്ചേസിംഗും നടക്കാത്തത് അതിന്റെ കാരണമുണ്ട് കാര്യം എ കെ ആന്റണി അല്പം ഭയപ്പെട്ട് മാറിയിരിക്കുകയാലും ഇപ്പോഴത്തെ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് രണ്ടാമത് കാർഷിക നിയമത്തിന്റെ കാര്യത്തിൽ തെറ്റ് എനിക്ക് തെറ്റു പറ്റില്ലെന്ന് പറയട്ടെ അതുകൊണ്ടാണ് ഞാൻ അത് കോട്ട് ചെയ്തത് ഇനി നടക്കുന്ന കാര്യം കമ്മിറ്റി കമ്മിറ്റിയുടെ റിപ്പോർട്ട് ോപാലകൃഷ്ണ ഞാൻ ഗോപാലകൃഷ്ണനോട് ഫുൾ അഗ്രി ചെയ്യാം പുൽവാമ അറ്റാക്കിലെ കംപ്ലീറ്റ് റിപ്പോർട്ടും പുറത്തുവിടണം കാരണം എണ്ണൂറ് പേരെ ഒരേ സമയത്ത് കോൺവോയിൽ എടുത്തുകൊണ്ട് പോവാനായിട്ട് ആരാ നിർദ്ദേശം കൊടുത്തു ഇന്ന് വരെ പുറത്തു വന്നിട്ടില്ല ആർമി നിയമങ്ങൾ റെഗുലേഷൻ ബ്രിഗേഡിയർ നിങ്ങൾ റിപ്പോർട്ട് പേര് പേര് നമുക്ക് പിന്നെ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ജാമർ പോകണം അഗ്നിപദത്തിനെ കുറിച്ചാണല്ലോ നിങ്ങൾ ചർച്ച ചെയ്തത് ചർച്ച അഗ്നിപഥാണ് പുൽവാമന സുബ്രഹ്മണ്യൻ കമ്മിറ്റിയുടെ ശുപാർശയിൽ അഗ്നിപഥ ബ്രിഗേഡിയർ എന്ന നിലയിൽ സത്യം പറയണം നിങ്ങൾ ബ്രിഗേഡിയർ ആണെങ്കിൽ സത്യം നിങ്ങൾ ബ്രിഗേഡിയർ ആണെങ്കിൽ സത്യം പറയണം ഈ സിറ്റുവേഷൻ പറയണേഷൻ ആണെങ്കിൽ പുൽവാമ പിന്നെ ബ്രിഗേഡിയർ ഒരു നോർമൽ സത്യമാണെങ്കിൽ വെപ്പൺ ഒരു നോർമൽ വെപ്പൺ വാങ്ങിയാൽ പോലും നോർമൽ വെപ്പൺ പോലും ട്രയൽ നടത്തിയതിനു ശേഷമാണ് പർച്ചേസ് ചെയ്യുന്നത് അതിന്റെ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യും അതിന് ശേഷമാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഞാൻ സുബ്രഹ്മണ്യം കമ്മിറ്റിയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം ഞാൻ അഗ്നിപദ് നടത്തുന്നതിനോട് ഫുൾ എതിരല്ല എന്ന് ഞാൻ എല്ലാ ചർച്ചയിലും പറയുന്നുണ്ട് അതാണ് വിഷയം അത്ര വർഷത്തെ മാത്രം അതാണ് വിഷയം അതാണ് വിഷയം അതിനൊക്കെ ഞാൻ മറുപടി പറയാം എന്നിട്ടല്ലേ ബാക്കി അതു പറ ബ്രിഗേഡിയർ വെറുതെ അങ്ങനെ അതും ഇതും പറഞ്ഞു രാഷ്ട്രീയം പറഞ്ഞു പോകാലേ ആ ഞാൻ പറഞ്ഞ സുബ്രഹ്മണ്യൻ കമ്മറ്റിയില്ല എനിക്ക് അത് പറഞ്ഞാൽ മതി ഞാൻ ബാക്കിയൊന്നും പറയില്ല കമ്മിറ്റിയിൽ ശുപാർശ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്റെ കയ്യിൽ കമ്മിറ്റി ഉണ്ട് അതൊന്നും രാഷ്ട്രീയം പറയുന്നത് നിങ്ങൾ പറഞ്ഞാൽ അങ്ങോട്ട് ആ ഞാൻ ബ്ലഡ് അതൊന്നും പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ബാക്കി നാലു പേര് പറഞ്ഞാൽ ശ്രീ ഗോപാലകൃഷ്ണൻ അദ്ദേഹം ആവണം ആയിക്കോട്ടെ അദ്ദേഹം പറയട്ടെ പറയൂ ശ്രീ മോഹൻ പിള്ളപ്പൻ അതെങ്ങനെയാ സുബ്രഹ്മണ്യം കമ്മിറ്റിയിൽ എന്ന് ചോദിച്ചിട്ടുള്ളൂ ഞാൻ ആ അദ്ദേഹം പറഞ്ഞല്ലോ ഓക്കെ സുബ്രഹ്മണ്യം കമ്മിറ്റിയിൽ ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഞാൻ പറഞ്ഞത് ഉണ്ടെന്ന് പറഞ്ഞത് കേട്ടില്ലേ വീണ്ടും വീണ്ടും ആർഗ്യൂ ചെയ്യുന്ന എന്തിനാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ആർമിയെ കുറിച്ചിട്ടൊന്ന് മനസ്സിലാക്കണം അതായത് ൾ കമ്മറ്റികൾ പറയുന്നതെല്ലാം ഇത് സെക്യൂരിറ്റീസ് എടുത്ത തീരുമാനമാണ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ ശുപാർശ റിപ്പോർട്ടുകളൊക്കെ പലതും ഉണ്ടാവും ഇത് തീരുമാനമെടുത്തതിന്റെ പിതൃത്വമെങ്കിലും ഒന്ന് അംഗീകരിക്കുക അതല്ലാതെ അതൊക്കെ മോശമാണ് സർക്കാർ എടുത്ത തീരുമാനമാണ് ാണ് രാമകൃഷ്ണൻ ആണെന്നൊന്നും പറയല സൈന്യം നടപ്പാക്കാൻ നിശ്ചയിക്കപ്പെട്ടതാ സൈന്യം നടപ്പാക്കാൻ നിശ്ചയിക്കപ്പെട്ടതാ ശരി വരട്ടെ 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 ശരി ആ തർക്കം കഴിഞ്ഞു ആ തർക്കം കഴിഞ്ഞു വർഷം ചർച്ച ചെയ്തിട്ട് ശരി അല്ല ആ തർക്കം കഴിഞ്ഞു ആ തർക്കം കഴിഞ്ഞു ശ്രീ